ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പത്രോസിൻ ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാത്ത ഒരു അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. നമുക്ക് വേദസ്വം തുറക്കാം, ഫിലിപ്പിയ ലേഖനം എടുക്കാം. കർത്താവിൻ്റെ സ്തോത്രം, ഫിലിപ്പിയ ലേഖനം. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. നാലാം അധ്യായം, ജീസസ്, അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ചാപ്റ്റർ 4:4-7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. നല്ല വചനത്തെ ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഇന്ന് ഈ വാക്യം നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടാത്ത ചില സന്ദേശങ്ങൾ കർത്താവ് ഇതിനകത്ത് നിന്ന് തരും. നമ്മൾ ഈ വാക്യത്തിലേക്ക് വരികയാണ്. വളരെ ശക്തമേറിയ ഒരു വാക്യമാണ് ഇത്. എത്ര മണിക്കൂർ വിവരിച്ചാലും ഇതിനകത്തെ ദൂത അവസാനിക്കത്തില്ല. ധന്യനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ ഫിലിപ്പിയ ലേഖനം കാരാഗ്രഹ ലേഖനമാണ്. ഫിലിപ്പിയ ലേഖനം എന്താണ്? കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ലേഖനം എഴുതുക. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം കർത്താവിലെ സന്തോഷമാണ്. കർത്താവിലെ സന്തോഷമാണ്. അടുത്തിരിക്കുന്ന തൊട്ട് പറ, കർത്താവിലെ സന്തോഷമാന്ന് പറ. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഈ മെസ്സേജ് പകുതിയാകുമ്പോൾ തന്നെ ചാർജായി ചാടി എഴുന്നേക്കും. കാരണം പറയാം, സന്തോഷം എടുത്തു കളയുന്നത് പിശാച്, സന്തോഷം തരുന്നത് ക്രിസ്തു. ആരെങ്കിലും എന്തെങ്കിലും കാരണം ചൊല്ലി അകാരണമായി ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, വേദപുസ്തകം ദുഃഖിക്കാൻ പറയുന്ന പുസ്തകമല്ല. നിന്റെ വിലാപം നൃത്തമാക്കാമെന്നും നിന്റെ രട്ടടിച്ച് നിന്റെ സന്തോഷം ഉടിപ്പിക്കാമെന്നും ആ തിരുവചനത്തിന്റെ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ വചനത്തിലേക്ക് വരികയാണ്. കർത്താവിന് സ്തോത്രം. ഇന്നത്തെ വിഷയം കർത്താവിൽ എങ്ങനെ സന്തോഷിക്കാമെന്നുള്ളതാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി സന്തോഷിക്കാൻ കഴിയാത്തവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാം, നിനക്ക് സന്തോഷിക്കാൻ കഴിയാതിരുന്നതിനെ ഒക്കെ കർത്താവ് എടുത്തു മാറ്റി നിന്റെ അകത്തേശു ഒരു സന്തോഷം തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ ഒരാളെ കാണുമ്പം കർത്താവിന്റെ സ്തോത്രം വേണേ നമ്മുടെ മനസ്സിൽ സന്തോഷമില്ലെങ്കിലും മുഖത്ത് സന്തോഷം കാണിക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ എന്നാലും ഒരു വല്ലാത്ത ചിരിയായിരിക്കും അത് അല്ലേ? അല്ലേ? കാണുന്ന ആൾക്ക് തന്നെ മനസ്സിലാകും ഇതാകത്തൊരു സുഖമുള്ള ചിരിയല്ല. എന്നാൽ അകത്ത് സന്തോഷമുണ്ട്, ചിരിച്ചില്ലേലും പറയാം അപ്പോഴുടെ മുഖത്ത് നോക്കി എന്നോ സന്തോഷമാ. ഹല്ലേലൂയ. ഞാൻ ഒരു സന്ദേശം പറയാം. നിങ്ങൾക്ക് ഒരു ചെറിയ പെറ്റി കേസ് ഉണ്ടായാൽ, നിങ്ങൾക്കൊരു തടവ്, ഒരു ജയിലിൽ പോകേണ്ടി വന്നാൽ നിങ്ങൾ സന്തോഷിക്കും? പൗലോസ് വെളിപ്പെടുത്തുക, ക്രിസ്തുവിലെ സന്തോഷത്തെ എടുത്തു കളയാൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ. ശ്രദ്ധിക്കാം, നമ്മുടെ പ്രയർ പ്രാർത്ഥനാ വിഷയത്തിന് കാലതാമസം വന്നേക്കാം, അത് നിന്റെ സന്തോഷത്തെ കെടുത്തരുത്. കർത്താവ് ദുഃഖിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനല്ല. പ്രാർത്ഥിക്കുന്നവൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം, കരയുന്നവൻ സന്തോഷത്തോടെ കരയണം, ഉപവസിക്കുന്നവൻ സന്തോഷത്തോടെ ഉപവസിക്കണം, ദൈവത്തിന് കൊടുക്കുന്നവൻ സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുത്താൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതാ ബൈബിള് പറയുന്നു. നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ കാര്യം മനസ്സിലാകും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇന്ന് തൊട്ട് തീരുമാനിക്കണം നമ്മൾ സന്തോഷിക്കാൻ തീരുമാനിക്കുക. ഹല്ലേലൂയ. ചിലരുടെ ടെൻഷൻ അറിയാം, വാടക വീട്ടിൽ കിടക്കുന്ന ആൾ എപ്പോഴും അങ്ങ് ചിന്തിക്കുക, എൻ്റെ ദൈവമേ എത്ര വർഷം കൊണ്ട് വാടക വീട്ടിൽ കിടക്കുക, 10-15 വർഷമായി വാടക കൊടുത്തും മടുത്തു, ഇനി സ്വന്തമായിട്ട് വീടുണ്ടാവും, അയ്യോ എനിക്ക് എന്തിനാ ഇങ്ങനൊരു ജീവിതം. നിരാശപ്പെടരുത്,
വാടക വീട്ടിലും സന്തോഷിക്കണം. രാമയും പറഞ്ഞാട്ടെ, അമ്മ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല, ദുഃഖിക്കരുത്, സന്തോഷിക്കണം. നിന്റെ സന്തോഷം കാണുമ്പോൾ കർത്താവിന് തോന്നും ഇവക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. നിന്റെ സന്തോഷം കാണുമ്പോൾ യേശുവിന് തോന്നും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന്. നിങ്ങൾ സന്തോഷിക്കാൻ ആമി തയ്യാറായാൽ ഇന്ന് ആമി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് തയ്യാറാ. ഇവിടെ വായിക്കുക കർത്താവിന്റെ സ്തോത്രം, ഫിലിപ്പിയ ലേഖനം 4:4, കർത്താവിൽ വല്ലപ്പോഴുമല്ല എപ്പോഴും സന്തോഷിക്കുവിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പലവട്ടം എടുത്തെഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്തുവിൽ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമുക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, സന്തോഷിക്കാനുള്ള വക കർത്താവ് നിനക്ക് തരും. സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുത്തി, നിന്റെ തലമുറയുടെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുത്തി, നിന്റെ ചുറ്റുപാടുകൾ നോക്കി നിൽക്കുമ്പോൾ നിനക്ക് സന്തോഷിക്കാനുള്ള വക നിന്റെ വീടിനകത്ത് യേശു തരാൻ വകയാ. സന്തോഷത്തെ എടുത്തു കളയുന്ന എല്ലാ അന്ധകാര ശക്തികളും ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ നിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകയാ. ഇന്നു വരെ വെളിപ്പെടാത്ത സന്തോഷം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകയാ. ഓ ജീസസ്, രണ്ട് തരത്തിലുള്ള സന്തോഷങ്ങൾ കർത്താവ് തരും. ഒന്ന് ആത്മാവിലുള്ള സന്തോഷം, ആമി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. രണ്ട് അക്ഷരീകമായി നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകാൻ പോവാ. വിശ്വസിക്കാമോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വസിക്കാത്ത സമയത്ത്, വിശ്വസിക്കാത്ത നേരത്ത് സന്തോഷിക്കാനുള്ള വക കർത്താവ് ഒരുക്കി തരും. നോക്കിയേ, വേദോത്സവത്തില് നിങ്ങൾ ഞങ്ങൾ വചനത്തിൽ കയറുന്നതിന് ഒരു കൊച്ചു കാര്യമാണ്. വേദോത്സവത്തിൽ ഒരു വലിയപ്പച്ചൻ ഭയങ്കര കരച്ചില, ആഹാരം കഴിക്കുന്നില്ല, വൈകിട്ട് നല്ല മട്ടൻ കറിയും ചപ്പാത്തിയും കൊടുത്തിട്ടും കഴിക്കുന്നില്ല, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഒന്നും രണ്ടുമല്ല, നീണ്ട വർഷങ്ങൾ. അപ്പന്റെ പേര് പറയോ? നമ്മുടെ യാക്കോബ് അപ്പച്ചൻ കരയ. ഇനി കരഞ്ഞിട്ട് കാര്യവുമില്ലെന്ന് അപ്പച്ചൻ അറിയാം. കാര്യം, മോനിട്ടോണ്ട് പോയ ഷർട്ട് രക്തം പുരണ്ട ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട് ജീസസ്. അതുകൊണ്ട് ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷെ എന്തോ ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്, ഈ അപ്പൻ ഈ മകൻ പ്രിയപ്പെട്ടവനായിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയി, ഈ അപ്പൻ കരയുക. ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദുഃഖപ്പെട്ട് ഈ അപ്പം കരയുമ്പോഴും സ്വർഗം ഒരു പദ്ധതിയിട്ടു സന്തോഷിക്കാനുള്ള വക ഈ മകന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജീസസ് വിശ്വസിക്കുന്നതിനുള്ള ഒരു പടി കയറി ഞാൻ പറയാം. ഒരു ദിവസം അപ്പൻ ദുഃഖിച്ച് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ തന്റെ മക്കൾ ധാന്യം കൊള്ളാൻ പോയച്ച് തിരിച്ചു വരുന്നത് അവർ ഒറ്റയ്ക്കല്ല, രാജാവിന്റെ രഥത്തിൽ തിരിച്ചു വരുന്നു. ജീസസ് നാട്ടുകാരെല്ലാം കണ്ടിട്ട് ആ രാജാവിന്റെ രഥമെന്നാ നമ്മുടെ തെരുവിലൂടെ പോകുന്നേ, ആ രഥം എവിടെ ചെന്ന് നിന്നെന്നറിയാമോ? ഈ അപ്പച്ചന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നു. മക്കൾ രഥത്തെ ഇരുന്ന് വിളിച്ചു പറഞ്ഞ, അപ്പാ നിന്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഇരിക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം, നഷ്ടം നിന്നെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ ദൈവത്തിന്റെ മറുപടി നിന്നെ സന്തോഷിപ്പിക്കുന്നതാ. ഞാൻ പരിശുദ്ധാത്മാവി വിളിച്ചു പറയാം, പണ്ടെന്നോ നഷ്ടപ്പെട്ടു പോയ ചിലത് നിനയാത്ത നേരത്ത് ഒരു മറുപടി എന്ന വണ്ണം നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകയാ. അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പറ്റത്തില്ല. ഒരു വിഷയത്തിന് നാളുകൾ കൊണ്ട് നീ വെയിറ്റ് ചെയ്യുക, അതിനൊരു സാധ്യതകളുമില്ല. പക്ഷെ ദൈവം പറയാം, നീ പേടിക്കണ്ട, നിനക്ക് സന്തോഷിക്കാനുള്ള വക താമസമിന നിന്റെ വീട്ടുമുറ്റത്ത് വരും. ജീസസ്, ജീസസ് നിങ്ങളുടെ കർത്താവിന്റെ ദൂത്, നിങ്ങൾ നിന്ദിക്കപ്പെട്ട ദേശത്ത്, തലകുനിക്കപ്പെട്ട ദേശത്ത്, ദേശം കാണത്തക്കവണ്ണം കർത്താവിന്റെ മറുപടി നിന്റെ വീട്ടിലേക്ക് വരികയാ. ഹല്ലേലൂയ. എനിക്കറിയാം ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയം, നടപ്പിലാകത്തില്ലെന്ന് പറഞ്ഞ വിഷയം, അതിന് മറുപടിയില്ലെന്ന് പറഞ്ഞ വിഷയം, ആ പേപ്പറുകളുടെ മേൽ ഇതാ യേശുവിന്റെ കൈ. നീ ഓയസ്റ്ററിൽ നിന്ന് ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ യേശുവിന്റെ അദൃശ്യമേറിയ കൈ അവിടെ ചലിക്കുക. നീ യേശുവിനെ കുറിച്ച് എന്താ വിചാരിച്ചേക്കുന്നത്? വിചാരിക്കാത്ത വഴി തുറക്കുന്നവനാ കർത്താവ്.
വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഞാൻ ഒരു ആത്മീക ദൂതനോട് പറയാം, എനിക്കറിയാം സന്തോഷിക്കാനുള്ള വക ആർക്കൊക്കെയോ കർത്താവ് തരാൻ പോവാ. ഓയസ്തർ ഇരിക്കുന്നവരോടും വീട്ടിലിരുന്ന് ശുശ്രൂഷ കാണുന്നവരോടുള്ള ദൂത, നിനക്ക് നിന്റെ വീട്ടിലിരുന്ന് സന്തോഷിക്കാനുള്ള വക 10 മാസം കഴിഞ്ഞിട്ടല്ല, ഈ ജനുവരി അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് സന്തോഷിക്കാനുള്ള വക എന്റെ യേശു നിനക്ക് തരാൻ പോവാ. ഞാൻ ദൂതിലേക്കാ വരുന്ന ഗൗരവമേറിയ സന്ദേശത്തിലേക്കാ. അടുത്തിരിക്കുന്ന തൊട്ട് പറ, സന്തോഷിക്കാനുള്ള വക ദൈവം തരുമെന്ന് പറ. എന്നോട് കർത്താവ് പറയാ, ഒരു സാധ്യതയും ഇല്ലാത്ത ചില മേഖലകളിൽ കർത്താവിന്റെ കൈ ഇറങ്ങാൻ പോവാ. എന്തിനാ? നിനക്ക് സന്തോഷിക്കാനുള്ള വക കർത്താവ് തരാൻ പോകയാ. നിന്റെ ദേശത്ത് നിന്റെ ജീവിതത്തിനെതിരെ വെല്ലുവിളിക്കുന്ന മുഴുവൻ ശക്തികളും തോറ്റു പോകത്തക്കവണ്ണം യേശു നിനക്കൊരു സന്തോഷത്തിന്റെ വക ഒരുക്കി തരിക. കാരണം ദുഃഖിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. അടുത്തിരിക്കുന്ന ഒറ്റ ദുഃഖിക്കുന്ന കാര്യം ഇനി പറഞ്ഞേക്കല്ലെന്ന് പറ. ഞാൻ ഇനി ദൂതിലേക്ക് വരാം. നിനക്കുണ്ടായ ഒരു തിക്താനുഭവം ഓർത്തു നീ ദുഃഖിക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ക്രിസ്തുവിൽ നിങ്ങളെല്ലാം ദുഃഖിച്ചിരിക്കണമെന്ന് വാക്യമുണ്ടോ? ഉണ്ടോ? ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും 2014 ദുഃഖിച്ചിരിക്കണം, അങ്ങനെ വാക്യമുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ക്രിസ്തുവിൽ നിങ്ങളെല്ലാം സന്തോഷിക്കണമെന്ന് എന്നുണ്ട്? രാമീൻ പറഞ്ഞാട്ടെ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ സന്തോഷത്തെ എടുത്തു കളയുന്നതിന്റെ പിമ്പിൽ ഒരു പൈശാചികത്വം ഉണ്ട്. കുഞ്ഞം നിനക്കുള്ളത് കൊച്ചു കാര്യമാണ്, നീ അതിനെ മറന്നിച്ച് ക്രിസ്തുവിലൊന്ന് സന്തോഷിച്ചേ. നിനക്കാനന്ദിപ്പാനുള്ള വക കർത്താവ് ഒരുക്കി തരും. നാളെയെ കുറിച്ച് നീ വ്യാകുലപ്പെടണ്ട. വഴിയൊരുക്കാമെന്ന് പറഞ്ഞവന്റെ പേരാ ക്രിസ്തു. സന്തോഷിക്കാനുള്ള വക യേശു തരാൻ പോവുക. നിങ്ങൾക്കറിയാ, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവിലേക്ക് വരാൻ കാര്യം എന്താണെന്നറിയാം? ഇവിടെ വന്നാലേ സന്തോഷം കിട്ടത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ലൂക്കോസിൽ എഴുതിയിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം 2:10 ലൂക്ക് ചാപ്റ്റർ 2:10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചു. ഒരു ആമീൻ പറഞ്ഞാട്ടെ. ക്രിസ്തുവിന്റെ ജനനം സർവജനത്തിനും സന്തോഷമാ. പാപത്തിൽ കിടക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ ഉള്ളത്തിൽ എപ്പോ ക്രിസ്തു ജനിക്കുമോ അപ്പം മുതൽ നിന്റെ അകത്ത് സന്തോഷം ആരംഭിക്കും. അടുത്തിട്ട് ഞാൻ കൈ കൊടുത്ത് പറ, ക്രിസ്തു അകത്തോണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞു.